given ya Yoohanon Mar Chrysostom pidavana namakku vendi divya meri arpicha namale anugrahiche anugraha sandesham nalgunnathu Yoohanon Mar Chrysostom thirumeni രണ്ട് രൂപതകളിലെ മലങ്കർ കത്തോലിക്ക രണ്ട് രൂപതകളിലെ മെത്രാനച്ഛനായിരുന്നു. മാർത്താണ്ഡത്തും പത്തനംതിട്ടയിലും ഞാനൊക്കെ പഠിക്കുന്ന കാലത്തും പിതാവിനെക്കുറിച്ച് പുതിയ തലമുറ എന്നതിനേക്കാൾ ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ അതീവ ശക്തിയുടെയും തീക്ഷ്ണതയുടെയും അഭിഷേക നാമമായിരുന്നു മാർ ക്രിസോസ്റ്റം. ഇന്ന് 75 കൊല്ലത്തെ മിനിസ്ട്രി കഴിയുമ്പോഴും അഫീന്ദ പിതാവ് പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അഫീന്ദ പിതാവ് ശരിക്കും പത്തനംതിട്ട രൂപത ഈ ശുശ്രൂഷാലയുമായിട്ട് വളരെ എന്തോ ഒരു ആന്തരികമായ ബന്ധമുണ്ട്. കാര്യം സാമുവൽ ഇർനേവസ് പിതാവാണ് കെ സി ബി സിയിലെ ഗൾസ്മാരി ചെയർമാൻ. കൃപാസനത്തിൻ്റെ ചില ഇഷ്യൂസിൻ്റെ കാലത്ത് കൂടെ നിന്നത് സാമുവൽ പിതാവും ആണ്. കർദിനാൾ ക്ലീമസ് തിരുമേനിയെ കഴിഞ്ഞ മാസം ഞാൻ കണ്ടപ്പോൾ ക്ലീമസ് തിരുമേനി പറഞ്ഞത് ഞാനാണ് പ്രയാസ സമയത്ത് എറണേവസിനെ അങ്ങോട്ട് വിട്ടതെന്നാണ്. എനിക്ക് ഭയങ്കരമായ ആശ്വാസവും സന്തോഷവും തോന്നി. സഭ എത്ര കാര്യവും കരുതലോടുകൂടിയാണ് ശ്രീ ശുശ്രൂഷയെ കരുതണത്. അതിൻ്റെ ഭാഗമായ കരുതലിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ കൂടെ മാർ ക്രിസോസ്റ്റം തിരുമേനി കുർബാന അർപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ സഭയുടെ പാരമ്പര്യമനുസരിച്ച് ഞങ്ങളൊക്കെ വൈദികരെ മെത്രാനച്ഛന്മാരുടെ അവരുടെ പ്രതിനിധികൾ മാത്രമാണ്. അപ്പോൾ ചില പട്ടമുള്ളത് മെത്രാനച്ഛന്മാർക്കാണ്. അപ്പോൾ മെത്രാനച്ഛൻ്റെ കുർബാന വരുമ്പോൾ അതിൻ്റെ അർത്ഥം അപ്പോസ്തലൻ സഭയെ സന്ദർശിച്ചു ശ്ലൈംഗികമായ ആശീർവാദം നൽകിയെന്ന് പറയുമ്പോൾ അത് കർത്താവിൻ്റെ നേരിട്ടുള്ള ഒരു ആശ്വാസവും അനുഗ്രഹവുമായി കരുതുന്നവർക്ക് അത് അത്യനുഗ്രഹമായി അത് ഭരിക്കുകയും ചെയ്യും. കേരളസഭയിലെ കാരുണ്യത്തിൻ്റെ ഒരു രൂപമാണ് മാർ ക്രിസോസ്റ്റം. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കാലത്ത് മെൻ്റൽ റിട്ടാർഡ് ഡിസേബിൾഡിന് വേണ്ടിയുള്ള ഹോം പത്തനംതിട്ട സ്ഥാപിച്ചത് ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു. അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കാരുണ്യഭവൻ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരു ശുശ്രൂഷ മേഖലയിലെ തൻ്റേതായ ചൈതന്യം സഭയ്ക്ക് മുതൽക്കൂട്ടാക്കിയ അഭിവന്യ ക്രിസോസ്റ്റം പിതാവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യത്തിന് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അഭിന്ദ പിതാവിനെയും ബഹുമാനപ്പെട്ട വൈദികരെയും നമ്മുടെ കൂടെ ഇന്ന് ബലിയർപ്പിക്കുന്നത് ജോഷി അച്ഛനുണ്ട്, അതുപോലെ തന്നെ ജോൺ അച്ഛനുണ്ട്, ജോമി അച്ഛനുണ്ട്, അലനച്ഛനുണ്ട്, ജെയ്മോൻ അച്ഛനുമുണ്ട്, അലനച്ഛനുണ്ട്. എല്ലാ അച്ഛന്മാരും ഹൃദയംഗമായ സ്വാഗതത്തോടു കൂടി കുർബാന അർപ്പിക്കുന്നു. ഈശോ നമ്മൾ അനുഗ്രഹിക്കട്ടെ. അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.
കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ വിശുദ്ധ കുർബാന ഇവിടെ അർപ്പിക്കുന്നത് മലങ്കര കത്തോലിക്ക തിരുസഭയുടെ ആരാധന ക്രമപ്രകാരമാണ്. നിങ്ങൾ മിക്കവാറും എല്ലാവരും അത് കണ്ടിട്ടുണ്ട്. ഇവിടെ മാസത്തിലൊന്ന് നടക്കുന്നു. ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹവും മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും പ്രാപിക്കുന്നതിന് നിങ്ങളെ എല്ലാവരെയും ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ കൂട്ടിച്ചേർത്ത് ഈ വിശുദ്ധ ബലി അർപ്പിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സഹോദരങ്ങളെ, ജീവപ്രദമായ വിശുദ്ധ ബലി സഭയ്ക്ക് വേണ്ടി അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിരവി തീരേ ദൂതരിറങ്ങ് നീച്ചെന്ന് ഇതമോട് മാറിയ ഗൃഹമതിൽ നസറേത്തിൽ ചൊല്ലിയത് ശരീരം പൂണ്ട് അതിനാൽ ഭംഗവുമാ സഹോദര ജാതിയതും തറവാടും ആകെയുപേക്ഷി ചേശുവിനായ മരണം സ്നേഹിച്ചു സഹദേന്മാരെ സദാ കാലം സ്മരണം ചെയ്വതു നന്നേറ്റം വീണ്ടാകഷ്ടദ ദുഷ്ടിൻ ദയുമടിയാ
പ്രസവിച്ച മറിയാമും നിനക്കും ആമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ജീവനും രക്ഷിക്കും വേണ്ടി വിശുദ്ധയും മഹത്വവും വെളുപ്പുമുള്ള ദൈവമാതാവായ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയപിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ എന്റെ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താഴ്ചത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധാതിരത്തിൽ ഒരുവനും ദൈവമേ നീ പരിശുദ്ധനാ പലതരമുപദേശങ്ങളോ പാരിൽ മുളയ
ശിശു പറക്കുന്നോ ദൈവത്തിൻ ഉപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നോ ധന്യൻ. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ക്രിസ്തുവിന്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങളാക്കണമെന്നോ? ഒരിക്കലുമില്ല, വേശ്യയുമായി വേഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരുന്നു എന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ? എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റ് പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ബാർക്കുമോ തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ വിശുദ്ധായ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് മറിയാമിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു തമ്പുരാന്റെ ഇഹലോകവാസകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ചവർ ഏറ്റുപറയുന്നു. ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയമെന്നായിരുന്നു. ദൂതൻ അവളോട് അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ സ്വരമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയാമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവനെ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ
അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കുവാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബേത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്നേഹ ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദര സഹോദരികളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഈ നല്ല പ്രഭാതത്തിൽ ദൈവമക്കളായ നാം ഈ പ്രാർത്ഥനാലയത്തിൽ, പരിശുദ്ധ സ്ഥലത്ത്, പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഒന്നിച്ച് കൂടി പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും മാധ്യസം അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളാഗ്രഹിക്കുന്നതും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതുമായ എല്ലാവിധമായ നിയോഗങ്ങൾക്കും ദൈവകൃപ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൃപ നിറഞ്ഞവളായിട്ട് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഇടപെടൽ ഈ പ്രദേശത്തിന്, ഈ സ്ഥാപനത്തിന് വ്യക്തിപരമായി ലഭിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണല്ലോ ഇത്. ചില വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവരുമായി പ്രത്യേക രീതിയിൽ ഇടപെടുന്നതായി നാം കാണുന്നു. പരിശുദ്ധ ദൈവമാതാവ് മനുഷ്യ ജീവിതത്തിൻ്റെ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായി നമ്മുടെ മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങളെ നിവർത്തീകരിക്കുവാൻ പ്രത്യക്ഷപ്പെട്ടതായി ചരിത്ര സത്യം നാം വിശ്വസിച്ച് ഏറ്റുപറയുന്നു.
ഫ്രാൻസിലും ഫാത്തിമയിൽ ലൂർദിലെ ഫ്രാൻസിൽ തന്നെ മജുഗോറി യൂറോപ്പിൻ്റെ കിഴക്കേ ഭാഗത്ത് തെക്കേ അമേരിക്കയിൽ ഗാഡലൂപ്പെ നമ്മുടെ ഈ ഭാരതത്തിൽ വേളാങ്കണ്ണി ഈ പ്രദേശത്ത് ഈ തീരപ്രദേശത്തോട് താമസിക്കുന്ന ദൈവമക്കൾക്ക് ശക്തി അരുളുന്നതിന് അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതിന് അമ്മ പ്രത്യക്ഷപ്പെട്ടു. വിശ്വസിക്കുന്നവരാണല്ലോ, ഇല്ലെങ്കിൽ പോകാം. അമ്മയുടെ ഇടപെടൽ എന്തിനായിരുന്നു? നമ്മെ കാണിക്കാനോ? വ്യക്തിപരമായി അമ്മ ഇടപെടുന്നു. മനുഷ്യ ജീവിതത്തിന് ദുരന്തം സംഭവിക്കുമ്പോൾ അവൻ്റെ അവളുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തെ മറന്നു കളയുമ്പോൾ വേദന നിറഞ്ഞ അമ്മ മനുഷ്യലോകത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. എന്തിനാണ് മക്കളെ ധൈര്യം പൂണ്ടിരിക്കുക? നമ്മുടെ പ്രവൃത്തികളിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ഫ്രാൻസിൻ്റെ തിന്മയിൽ നിന്ന് ആ രാജ്യത്തെ സംരക്ഷിക്കുന്നത് അമ്മയുടെ കടമയായിരുന്നു. അമ്മ ഇടപെട്ടു. സൗത്ത് അമേരിക്കയിൽ, മെക്സിക്കോയിൽ മനുഷ്യൻ വെറും മൃഗമായി ജീവിക്കുന്നത് പോലെ ജീവിച്ചപ്പോൾ അത് തെറ്റാണ് മക്കളെ എന്ന് പറയുവാൻ അമ്മ ഇടപെട്ടു. ദാരിദ്ര്യം അനുഭവിച്ച് യേശുവിനു വേണ്ടി ജീവനെ ബലിയർപ്പിച്ച ക്രൈസ്തവ സമൂഹത്തിന് മജിഗോറി, പീഡനമേറ്റ ക്രൈസ്തവ മക്കൾക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട് ശക്തി കൊടുക്കുന്നു. അമ്മയുടെ ഇടപെടൽ നമുക്ക് ശക്തി പകർന്നു തരുന്നതിനാണോ? ഇവിടെ ജോസഫച്ചന് നൽകപ്പെട്ട കൃപാവരം കഴിഞ്ഞ 25 വർഷങ്ങളിലായി പരിശുദ്ധ കാതോലിക്ക ബാവ ക്ലീമീസ് കർദിനാൾ തിരുമേനി അച്ഛനെ പറ്റി ഒരൊന്നിച്ച് പഠിച്ചവരാണ് പറയുകയുണ്ടായി. അമ്മയുടെ ഇടപെടൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും നാം പഠിക്കുന്നു. എവിടെയാണ്? കാനായിലെ കല്യാണ വിരുന്നിന് അമ്മയ്ക്ക് ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് ചാപ്പാടടിച്ചിട്ട് പോയാൽ മതിയായിരുന്നു, പോരെ? പക്ഷേ തൻ്റെ ബന്ധു കൂടിയായ ആ കാനായിലെ വീട്ടിൽ അമ്മയ്ക്ക് അവകാശമില്ലെങ്കിലും അമ്മ ഇടപെടുകയായിരുന്നു. മക്കളെ, ഈ പാവപ്പെട്ടവരെ സഹായിക്കണം. ഇന്നും അത് നടക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഒക്കെ വേദനയും ദുഃഖത്തിലും പ്രയാസത്തിലും ആയിരിക്കുമ്പോൾ ഈ അമ്മയുടെ ഇടപെടൽ നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നില്ലേ?
ഈ ജീവിതത്തിന് സൗഖ്യം തരുന്നില്ലേ? രോഗത്തിന് വിടുതൽ തരുന്നില്ലേ? കുടുംബത്തിന് സമാധാനം തരുന്നില്ലേ? നിങ്ങൾ നമ്മളെ വിശ്വസിക്കുന്ന ഈ ആറ് കാര്യങ്ങൾ ഞാൻ കേട്ടു. ഇതൊക്കെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മൂല്യങ്ങളാണ്. ഒരു ക്രൈസ്തവൻ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ, അമ്മയോടൊത്ത് ജീവിക്കണമെങ്കിൽ കൃപാസനം, ഇതുപോലെയുള്ള സെന്ററുകൾ, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന സെന്ററുകൾ, കൃപയുടെ ആസ്ഥാനം, ഇത് കൃപ എന്ന് പറയുമ്പോൾ നിങ്ങൾ എനിക്ക് കൃപ തന്നെന്ന് പറയുമോ? ഞാൻ നിങ്ങൾക്ക് കൃപ തന്നോ? ഇല്ലല്ലോ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിരിക്കും. ദൈവത്തിൻ്റെ ദാനമാണ് കൃപ, ഗ്രേസ്. അതിൻ്റെ ആസ്ഥാനമാണ് ഇവിടെ നിന്ന് ഈ അർത്ഥം, ഈ വാക്ക് കൃപാസനം നമ്മെ സൂചിപ്പിക്കുകയാണ്. കൃപയുടെ ഇരിപ്പിടം, കൃപയുടെ ഭണ്ഡാരം. കൃപയെന്ന് പറയുമ്പോൾ അത് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. മനുഷ്യമക്കൾക്ക് കൊടുക്കുവാൻ സാധ്യമല്ല. ആ ഭണ്ഡാരത്തിൻ്റെ സൂക്ഷിപ്പുകാരിയാണ് പരിശുദ്ധ കന്യക മറിയം. കർത്താവ് യേശു ക്രിസ്തു തൻ്റെ മനുഷ്യജീവിതത്തിലും തൻ്റെ പീഡാനുഭവത്തിലും കുരിശുമരണത്തിലും കർത്താവ് മനുഷ്യവർഗത്തിന് നേടിത്തന്ന ആ വലിയ ദൈവകൃപയെ സംഭരിച്ചിരിക്കുന്നത് മറിയമാകുന്ന ട്രഷറിയിലാണ്. ട്രഷറിയിൽ കർത്താവ് നിറച്ചിരിക്കുകയാണ് ഈ കൃപ. ഈ കൃപ വാങ്ങിക്കൊണ്ടു പോകുവാനാണല്ലോ ദൈവമക്കളെ നാം ഒന്നിച്ചു വന്നിരിക്കുന്നത്. അതിനാറ് കാര്യങ്ങൾ അച്ഛൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഏതൊരു ക്രൈസ്തവനും ഏതൊരു കത്തോലിക്കനും ആ ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ വാരി നിറച്ച് കവിഞ്ഞൊഴുകത്തക്കതുപോലെ ഉള്ള ദൈവത്തിൻ്റെ കൃപ അളവില്ലാതെ കൊടുക്കുന്ന അമ്മയാണ്. കർത്താവിൻ്റെ അമ്മ ഭണ്ഡാരത്തിൻ്റെ ചുമതലക്കാരി, ഗർഭിണിയായി ദൈവത്തെ ഉദരത്തിൽ വഹിച്ചു, വാർദ്ധക്യമായ തൻ്റെ ചാർച്ചക്കാരിയെ കണ്ടു. മറിയത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ അമ്മയുടെ ഇടപെടൽ, എലിസബേത്തിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. ഒരു ദിവസം സന്ദർശിക്കുകയായിരുന്നില്ല. ശുശ്രൂഷയുടെ ഇടപെടൽ ആയിരുന്നു. ആ വാർദ്ധക്യത്തിലായിരുന്ന ഗർഭിണിയായ ആ അമ്മയോട് ചേർന്ന് അവളെ ശുശ്രൂഷിക്കുന്ന ഇടപെടൽ, വേദന അനുഭവിക്കുന്നവർക്ക്, ദുഃഖമനുഭവിക്കുന്നവർക്ക്, ദുരിതമനുഭവിക്കുന്നവർക്ക്, രോഗത്തിൽ അവരുടെ ജീവനെ ദൈവത്തിന് സമർപ്പിക്കുന്നവരുടെ മുമ്പിൽ
ആ അമ്മ മാറി നിന്നില്ലല്ലോ, ഞാൻ ദൈവത്തിൻ്റെ അമ്മയാണ്, നിങ്ങൾ പോവും. സഹോദരങ്ങളെ, എത്ര വലിയ ശുശ്രൂഷയുടെ സ്നേഹം, ഇടപെടൽ! നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഈ അമ്മയുടെ ഇടപെടൽ, ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അത്യന്താപേക്ഷിതമാണെങ്കിൽ അത് കൂടിയെങ്കിലേ മതിയാവൂ. ഇവിടെ ജോസഫ് അച്ഛൻ പ്രാർത്ഥനയിലും അരൂപിയിലും മറ്റുള്ള വൈദികരോടും ശുശ്രൂഷകരോടും ചേർന്നുകൊണ്ട് ഈ പ്രദേശത്തെ ദൈവമക്കൾക്ക് ഈ ഭണ്ഡാരത്തിൽ നിന്ന് അളന്നുകൊടുക്കുവാൻ വേണ്ട നിറപറയാക്കി നിറച്ചു വയ്ക്കുകയാണ്. ആവശ്യമുള്ളവരെ ഈ നിറപറയിൽ നിന്ന് ആവശ്യത്തിന് ശേഖരിച്ചു കൊള്ളുക. ആ കൃപയുടെ മുമ്പിൽ നമ്മുടെ മുഴങ്കാലുകളിൽ നിന്നുകൊണ്ട് നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. സംശയിച്ചെങ്കിലും ദൂരെ മാറുവാൻ ആഗ്രഹിച്ചെങ്കിലും വിവാഹ ജീവിതത്തിൽ പുരുഷനുമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനം അവൾ വിശ്വസിച്ചു. ദൈവമക്കളെ, ദൈവവചനം വിശ്വസിക്കുന്നുവോ? ആ വചനത്തിലാണല്ലോ ജീവൻ. വചനം ജീവനാകുന്നല്ലോ, വചനം മാംസമായല്ലോ. യോഹന്നാന്റെ സുവിശേഷം നാം എടുത്തു വായിക്കുക. വചനം മാംസമായി നമ്മോടൊത്തു വസിച്ചു. ഈ വചനമാണ് മാംസമായി, ജീവനായി, ട്രഷറിയായി, കൃപയുടെ കേന്ദ്രമായി നമ്മുടെ മുമ്പിൽ ഇന്നായിരിക്കുന്ന പരിശുദ്ധ അമ്മ. ഈ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചു വളർന്ന യേശു തമ്പുരാനാണല്ലോ ജീവന്റെ അപ്പം, ജീവന്റെ അപ്പം. ഒരു ക്രിസ്ത്യാനിക്ക്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ, പരിശുദ്ധ കത്തോലിക്കാ തിരുസഭയുടെ വിശ്വാസത്തിൽ വളരുന്നവനെ, ഞാനൊരു അമേരിക്കയിലെ ഒരു മഠത്തിൽ, കോൺവെന്റിൽ പോയി. മഠത്തിന് രണ്ട് അൾത്താരകളുണ്ട്, മനോഹരമായി അലങ്കരിച്ച അൾത്താരകൾ. നടുക്കല്ല, രണ്ട് ഭാഗത്ത്. ഒന്നിനകത്ത് ഒരു വലിയ വേദപുസ്തകം ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട്, മലർത്തി വെച്ചിട്ട്, എഴുതി വെച്ചിട്ടുണ്ട്, ദ വേർഡ് ഓഫ് ലൈഫ്, ജീവന്റെ വചനം, ജീവന്റെ വചനം. ഈ അൾത്താരയിൽ, സക്രാരിയിൽ ജീവനോടെ ഇരിക്കുന്ന അമ്മയുടെ ഉദരത്തിൽ ജനിച്ച യേശു തമ്പുരാന്റെ തിരുവോസ്തി, ജീവന്റെ അപ്പം, ദ ബ്രെഡ് ഓഫ് ലൈഫ്. ക്രൈസ്തവ മക്കളെ, ഈ ജീവന്റെ വചനവും ജീവന്റെ അപ്പവും ഭക്ഷിക്കുന്നതിനാണല്ലോ നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. അത്ഭുതങ്ങൾ കാണുന്നതിനോ അതും കൊണ്ട് കെട്ടിയെടുത്തു പോകുന്നതിനോ ആണോ? കർത്താവായ യേശുക്രിസ്തുവിനെ ഭക്ഷിച്ച് പാനം ചെയ്യുന്നതിന്, ജീവന്റെ ആവന്റെ വചനത്തെ നാം ഉൾക്കൊള്ളുന്നതിന്. നിങ്ങൾക്കിടയാകട്ടെ, നമുക്കിടയാകട്ടെ. നിങ്ങളെല്ലാവരെയും
കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ സ്നേഹത്തോടെ സ്വീകരിക്കുകയാണ്. ദൈവത്തിൻ്റെ സഭയിൽ 22 റീത്തുകളുണ്ട്. ലോകമാസകലം പരിശുദ്ധ കത്തോലിക്ക സഭയിൽ നമ്മുടെ രാജ്യത്ത് 3 റീത്തുകളുണ്ട്. ലത്തീൻ റീത്ത്, സിറോ മലബാർ റീത്ത്, മലങ്കര. എല്ലാം വിശ്വാസം. ഒരു വിശ്വാസം ഒരു കുടക്കീഴിൽ, ഒരിടയിൻ്റെ കീഴിൽ നാം വളരുന്ന വിശ്വാസത്തെ നമുക്ക് വളർത്താം. ഈ ജീവൻ്റെ അപ്പത്തെ നമുക്ക് ഭക്ഷിക്കാം. ഈ ജീവൻ്റെ വചനത്തെ നാം ജീവനോടെ ജീവിക്കാം. വേദപുസ്തകം വായിച്ച് പഠിച്ച് ജീവിതത്തിൽ പകർത്തുന്ന അനുഭവം. കർത്താവേശു ക്രിസ്തുവിൻ്റെ തിരുശരീരം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയട്ടെ, കർത്താവേ, നീ ജീവനുള്ള ദൈവമെന്ന് ഞാൻ വിശ്വസിക്കും. അമ്മയുടെ ട്രഷറിയിൽ നിന്ന് ആ ട്രഷറി തുറന്ന് മക്കളെ വാരിയെടുത്തു, ഇഷ്ടം പോലെ വാരിയെടുത്തു. 10 കൽപ്പരണികളുണ്ടെങ്കിൽ, 100 കൽപ്പരണികളുണ്ടെങ്കിൽ നിറച്ച് വെള്ളം അത് വീഞ്ഞാക്കി കൊണ്ടുപോയി കുടിച്ചു. ദൈവം നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ ആവശ്യങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലി നമുക്ക് പൂർണ്ണമാക്കുന്നതിന് നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളെ എല്ലാവരെയും ഈ അവസരത്തിൽ ദൈവം മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കരുണിവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും എല്ലാ നേരത്തും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. വിശുദ്ധ കന്യക പ്രസവിക്കുകയും ചെറിയ ബേദലഹേം ബഹുമാനിക്കുകയും വെടിപ്പുള്ള മാമോദീസ താല്പര്യപൂർവ്വം പ്രതീക്ഷിക്കുകയും പരസ്യമായി ഗോകുലത്താഘോഷിക്കുകയും നിർമ്മലമായ ആചാര്യത്വം പരികർമ്മം ചെയ്യുകയും വിശ്വസ്ത സഭ സ്വീകരിക്കുകയും സ്വജാതികൾക്കും വിജാതികൾക്കും ശുദ്ധീകരണം നൽകുകയും ചെയ്ത പരിശുദ്ധനും വിശുദ്ധി നിറഞ്ഞവനുമായ കർത്താവിന് സ്തുതി. തൻ്റെ ഇടവക മുഴുവനും വേണ്ടി അവൻ്റെ ശരീരവും രക്തവും സഭയിൽ വിഭജിക്കപ്പെടുകയും സ്വജാതികൾക്കും പുറജാതികൾക്കുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ജീവനുള്ളവരെയും മരിച്ചവരെയും കൃപയാൽ സന്തുഷ്ടരാക്കുവാൻ അവൻ മതിയായവനാകുന്നു. ദൈവീകമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായി വിശുദ്ധ ദിവസങ്ങളുടെ മുമ്പാകെയും ധൂപമർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. ഭവപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രയാൽ എൻ്റെ അസംഖ്യം പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും മായ്ച്ച് ഉത്തമനേ ദയതോന്നി ഞങ്ങളോട് കരുണ ചോദിക്കണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ.
എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തണിക്കണമേ. കർത്താധി കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി, ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവും ആയ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭൗമിക കന്യക അത്ഭുതകരമായി പ്രസവിക്കുകയും ബേത്ലഹേം ഓഫത്ത സന്തോഷപൂർവ്വം ബഹുമാനിക്കുകയും യോർദാൻ നദി താൽപ്പര്യത്തോടുകൂടി പ്രതീക്ഷിക്കുകയും ഗോകുൽതാ കുരിശുമരണത്തിന്മേൽ ആഘോഷിക്കുകയും സൃഷ്ടികളുടെ ജീവനും രക്ഷയ്ക്കും വേണ്ടി സ്വയം ബലിയായി തീരുകയും സബലിയാൽ സർജാതികൾക്കും പാപപരിഹാരം നൽകുകയും മരണത്താൽ സകല കുടുംബങ്ങളെയും വംശങ്ങളെയും ജീവിപ്പിക്കുകയും ചെയ്ത സ്വർഗീയ കുഞ്ഞാട് നീയാകുന്നു. കർത്താവേ, മഹത്തായ നിന്റെ മനുഷ്യ സ്നേഹത്താലും അവർണ്ണനീയമായ നിന്റെ കൃപയാലും നിന്നെ പ്രസവിച്ച മാതാവും അനുഗ്രഹീതയും വിശുദ്ധയും ദേവമാതാവായ മറിയാമിൻ്റെയും ദീർഘദേശികളുടെയും സ്ലീഹന്മാരുടെയും സഹദേവന്മാരുടെയും പിതാക്കന്മാരുടെയുമായ സംഘം മുഴുവൻ്റെയും കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവുമായ പ്രാർത്ഥനകളാലും വിശ്വാസമുള്ള നിന്റെ സഭയ്ക്ക് നീ പാപപരിഹാരം നൽകണമേ. വിശേഷ ജ്ഞാനമുള്ള നിന്റെ ഇടവകയെ അനുഗ്രഹിക്കണമേ. ദുഃഖാദ്രായ നിന്റെ ആട്ടിൻകൂട്ടത്തെ സംരക്ഷിക്കണമേ. ആചാര്യത്വപരമായ നിന്റെ അവകാശത്തെ വിശുദ്ധിയിൽ പ്രതിഷ്ഠിക്കണമേ. സൃഷ്ടിയിൽ നിന്റെ ശാന്തി നീ വസിപ്പിക്കണമേ. ലോകത്തിൽ സമാധാനം വാഴുവാൻ നീയിടയാക്കണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. ക്ലേശിതരെ ആശ്വസിപ്പിക്കണമേ. പരദേശവാസികൾക്ക് വിടുതലും ബന്ധനസ്ഥർക്ക് മോചനവും അടിമകൾക്ക് സ്വാതന്ത്ര്യവും വിശ്വാസികളായ മരിച്ചവർക്ക് സൽമരണവും ആശ്വാസവും സന്തോഷവും നീ കൽപ്പിച്ചു കൊടുക്കണമേ. കർത്താവേ, പാപിയെങ്കിലും നിന്റെ ദാസനായി എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ യഥാർത്ഥാചാര്യന്മാർക്ക് ചേർന്ന വിധം നിർവഹിക്കുവാൻ ഇടയാക്കണമേ. ഞങ്ങൾ അയോഗ്യരായിരിക്കെ കൃപയോടെ നീ ഞങ്ങളെ ഭരമേൽപ്പിച്ചിട്ടുള്ള ആ താലന്ത് നീ തന്നെ ഞങ്ങളിൽ ഫലവത്താക്കണമേ. വിശ്വസ്തവും ജ്ഞാനികളുമായ ഭവന വിചാരിപ്പുകാരുടെ കൂട്ടത്തിൽ നിന്നിൽ നിന്നുള്ള പ്രതിഫലം സ്വീകരിക്കാൻ കൃപയാൽ ഞങ്ങൾ യോഗ്യരായി തീർക്കണമേ. എന്തെന്നാൽ നീ ഉത്തമനും ദാനത്തിൽ സമൃദ്ധനും ആകുന്നുവല്ലോ. നിന്റെ ദാനങ്ങൾ ധാരാളവുമാകുന്നു.
ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരുമായിരിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കട്ടെ. ബലഹീനനും പാപിയുമായ ഈ ദാസൻ ഏറ്റുപറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ. ആമേൻ. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ. ആമേൻ. ജീവപ്രദനായ വിശുദ്ധ റൂഹ പരിശുദ്ധൻ. അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല പരേതരുടെയും ആത്മാക്കളിൽ എന്നും എന്നേക്കും രണ്ട് ലോകങ്ങളിലും മനസ്സലിവ് തോന്നി പാപിയായ ഈ ദാസന്റെ ധൂപത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ഉദ്ഘോഷിക്കപ്പെടുന്നു, നാം എല്ലാവരും ഭക്തിയായ ഏറ്റുചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സ്ഥലത്തിന്റെയും സൃഷ്ടാവുമായ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകവും പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവരും സർവസൃഷ്ടിക്ക് ഹേതുവായവരും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധനിയമയാവിൽ നിന്നും ശരീരം തീർന്ന മനുഷ്യനായി പുത്രിയോസ് പിലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് രാജ്യത്തിന് അവസാനമില്ലാത്തവനും ലോകത്തിലെ പുതിയ ജീവനമായി ഞങ്ങൾ പാക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാ സമയം സോമൻകാലോ
കർത്താവേ, ഈ സമയത്ത് സ്നേഹവും യോജിപ്പും സമ്പൂർണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദിവ്യമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ദൈവമേ, വിശുദ്ധ ബലിപീഠത്തിന്റെ മുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ പിതാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്കു ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോദ്ധിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാലക്യമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും ശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ കുർബാനയെ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സ്വരത്തിനുടനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ആവാസവും എൻ്റെ വാത്സല്യ ഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് മിശിഹാദം പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, വിശുദ്ധമാലാഖമാരോടും പ്രധാനമാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. പാപമില്ലാത്തവനായതാൻ പാപികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാനൊരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി
അവനൊറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യരായ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ടരുളി ചെയ്തു ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ ഇത് എൻ്റെ ശരീരമാകുന്നു നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു വൽഹായേ ദലവോ ലംവൽമീ ആമേൻ അപ്രകാരം അത്താഴത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായുമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ തൻ്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു നിങ്ങളെല്ലാവരും വാങ്ങി ഇത് പാനം ചെയ്യുവിൻ ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇതനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഞാൻ വരുന്നതുവരെ നിങ്ങൾ അനുസ്മരിക്കുകയും ചെയ്യുവീനെന്ന് നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു കർത്താവേ നിന്റെ സംരക്ഷകമായ സഭ രക്ഷാകരമായി നിന്റെ സർവ്വവ്യാപാരങ്ങളെയും ഓരോരുവനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ സംഭ്രമജനകമായ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു ഇത് നിമിത്തം നിന്റെ സഭയുടെ വകയും നിന്നോടും നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ഈ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായി നിന്നെ സ്തോത്രം ചെയ്യുന്നു വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടെ ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ ആവശിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തി അനുഭവമാകുന്നു
നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളി ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവി അപ്പത്തെ ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. അവനീ കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. കർത്താവേ ഈ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവന യോഗ്യരാകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭരിക്കുമോ നാലു ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെ മേച്ചു ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറോൻ മോർ ബെസലിയോസ് ക്ലീമീസ് കാതുലിക്കാ ബവായ്ക്ക് വേണ്ടിയും നമ്മുടെ രൂപതയുടെ ഇടയനും മേൽപ്പെട്ടകാരനുമായ അഭിമന്യ ജെയിംസ് പിതാവിന് വേണ്ടിയും അഭിമന്യ സ്റ്റീഫൻ പിതാവിന് വേണ്ടിയും ആബുൻ മോ ക്രിസോസ്റ്റം ദ്രാവുലിതായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപമാർക്ക് വേണ്ടിയും മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിൽ ഉണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാഗ്യമോർ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ ആരാധകരുടെ അപേക്ഷ താല്പര്യപൂർവം കേട്ട് നിന്റെ സഭ നിനക്കർപ്പിക്കുന്ന ബലികളും ആദിഫലങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികൾ സ്വീകരിക്കുന്നവരാണല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതൻ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പറയുമോർ നമ്മുടെ ഭരണാധികാരികൾക്കു വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാനചിത്തരാക്കി തീർക്കണമേ. അസിയാലുക്കളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ.
ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കും. ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യയും ദേവമാതാവായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെയും നിബിയന്മാർ ശ്ലീഹന്മാർ പ്രസംഗർ ഏവൻഗലിസ്റ്റന്മാർ സഹദേന്മാർ മൗദ്യവാന്മാർ എന്നിവരെ നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാരക്യമോർ കുറ്റമില്ലാത്തവും സ്ലൈഹ്യവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സർവവിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മപ്രേരിതരായവർ പഠിപ്പിച്ച വിശ്വാസ സത്യം ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധാത്മാവിനെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഭാഗ്യപരമാം വിധം സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പറയ്ക്കുമോ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടു പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെ സുഖരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്നുറാവശ്യം കുറിയലായിസോ എന്ന് ചൊല്ലണം. കർത്താവേ, മരിച്ചുപോയ വിശ്വാസികളുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുതേ. എന്തെന്നാൽ ശരീരികളായവരിൽ നിന്റെ ഏകപുത്രനല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ല. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. മനസ്സോടും മനസ്സ് കൂടാതെയും അറിവോടും അറിവ് കൂടാതെയും ഞങ്ങളുടെയും അവരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പുണ്യദാതാവും പാപവിമോചകനും ആയിരിക്കണമേ. സർവാദരണീയവും സംപൂജ്യവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവേശോമിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശു തമ്പുരാന്റെ കൃപ എന്റെ വാത്സല്യ ഭാജനങ്ങളെ
നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കരുണയുള്ള പിതാവായ ദൈവമേ, വിനയപൂർവം നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായുകളും അധരങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയെയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിതാ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ. നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവശം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്കുകളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. എന്നേക്കും നടക്കുള്ളതാകുന്നു. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയിൽ എപ്പോഴും നീ ഞങ്ങൾക്ക് സഹായിയും പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷകനും ഉദ്ധാരകനുമായിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. ബാർക്കിമോർ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. കർത്താവേ, അദൃശ്യമായ നിന്റെ വലത് കൈ നീട്ടി ഞങ്ങളെ എല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിൻ്റെയും എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങൾ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരവും അവനോടുകൂടെയും നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ.
മഹിമയും മഹത്വവും ഉള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യ ഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധമായ വിശുദ്ധിയും എടുപ്പും ഉള്ളവർക്ക് നൽകപ്പെടുന്നു. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ രൂഹായിക്കും എന്നേക്കും സ്തുതി. ആമേൻ. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താദരയോർക്കേണം നയവാന്മാർ പുണ്യപ്പെട്ടോ ഒന്നിച്ചേകും അവർ കാശ്വാസം സ്വേപുത്രൻ ദൈവം മുറിയോരാഹി പാലയോ. നിന്നാൾ സ്തുതിയോട് രാജമകൾ ഹാലേലുയ്യാ നിൻ വലഭാഗെ രാജഭാമിനിയും തീരണമേ മറിയാമിന്നോർമ അവൾ പ്രാർത്ഥന ഞങ്ങൾ കാത്മാവിനു കോട്ട വാരിക്കുമോ. ശുഭഹോലാബോലബറോവൽ റൂഹോകാദീശോ കന്യാ
പരിമള ധൂപചുരുൾ വായുവിൽ ഉയരുന്നു മുറിയോറാകെ മാലയിലോ വാദാരേ പോലെ തളിർത്തിടുമേ ഹാലേലൂയ വളരുമവൻ ലബനോൻ കാരകിൽ പോഷ്ടി പുഷ്ടികളും മാറിക്കുമോ ശുഭഹോലാബോലബറോവൽ പ്രാർത്ഥനയേൻ സ്വാമിയാമി തല്ലോ ഓമാറിയൗസ പതിവിൻ പാടി നിൻ കൂട്ട തലയായി പ്രാർത്ഥിക്ക ഇമ്പമിഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ച ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പുണ്യമിറങ്ങുമാറാകേണമേ. അങ്ങേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ അദൃശ്യമായ നിന്റെ വലതു കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള ആത്മധൈര്യത്തിനുമായി നിന്റെ വിലയേറിയ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന ഈ ആരാധരുടെ സംഘത്തെ ആശീർവദിക്കണമേ. ആമേൻ.
ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശു തമ്പുരാന്റെ കൃപ ഈ വിശുദ്ധ വസ്തുക്കൾ വഹിക്കുന്നവരുടെ മേലും കൊടുക്കുന്നവരുടെ മേലും കൈക്കൊള്ളുന്നവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ഇവയിൽ പരിശ്രമിച്ച് സംബന്ധിക്കുന്നവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപ നാം എല്ലാവരിലും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കൃപചീയണമോ തരമാരുളി കൃപചീയണമേ നിനക്കുസ്തുതി കൃപ ഞങ്ങളിലുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ കുർബാനയുടെ സ്വീകരണമാണ്. അൾത്താരയുടെ മുന്നിൽ നിൽക്കുന്നവർ ഇരുവശങ്ങളിലായിട്ട് മുഖത്തോട് മുഖം നോക്കി നിൽക്കണം. നടുക്ക് വഴിയിട്ടിട്ട് രണ്ട് വശങ്ങളായിട്ട് നിൽക്കണം. ദേവാലയത്തിൻ്റെയും നിത്യാരാധന ചാപ്പലിൻ്റെയും ഇടയ്ക്കുള്ള സ്ഥലത്തും അതുപോലെ നിൽക്കണം. തിരുശരീരവും തിരുരക്തവുമാകുന്ന ഈ തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. കുമ്പസാരി ചുരുങ്ങിയ കത്തോലിക്കർ മാത്രമേ ദിവ്യാരം സ്വീകരിക്കാവ് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു. Yeah.
ീടരുതീ
സന്നിധിയിൽ നാഥ ചേർക്കണമേ.
ഞങ്ങൾ ഭക്ഷിച്ചതായ അങ്ങയുടെ വിശുദ്ധ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത് പുണ്യപ്രദമായ അങ്ങയുടെ വിശുദ്ധ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കും പ്രതികാരത്തിനുമായി തീരരുത്. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സന്തുഷ്ടരായ ഞങ്ങൾ നിന്റെ കൃപയെ വാഴ്ത്തുകയും മനുഷ്യരോടുള്ള നിന്റെ സ്നേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാർക്കിമോർ കർണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലോനിക്കണം. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി അവതരിച്ച സർവവല്ലഭനും ഇസ്മേനീയനുമായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഞങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ വിരമിക്കരുത് പരിശുദ്ധ കൃപ ഇവർ മേൽവർഷിച്ചിടാൻ നിൻസുതനോടായി പരിശുദ്ധന്മാരും നാഥ പുണ്യ
സഹോദരങ്ങളും വാത്സല്യ ഭാജനങ്ങളുമേ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധാത്രിത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീഭായ രക്ഷിതരും വിസ്തവാമോദീസായാൽമുദ്രിതരുമായവരെ, ഈ തുറയത്തും നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും നിങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനരും പാപികളുമായ ഈ ദാസർ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സമാധാനത്തോടുകൂടെ പോകുവിൻ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവേ. കൃപാന സ്വീകരിക്കുകയും അങ്ങയുടെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. എല്ലാവരും യേശുവിൽ പ്രിയമുള്ളവരെ, കൃപാസനം ധ്യാന മന്ദിരത്തിന് ഇന്ന് ഒരു പ്രത്യേകമായ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ദിനമാണ്. കൃപാവരത്തിൽ നിറഞ്ഞിരിക്കുന്ന ഈ ധ്യാന മന്ദിരത്തിന് പ്രത്യേകമായ കൃപാവരത്തിൻ്റെ ദിനമെന്ന് പറയുന്നത് കേരളസഭയിൽ അനുഗ്രഹീതനായ അഭിമന്യ യൂഹാനൻ മാർ ക്രിസോസ്റ്റം പിതാവ് നമ്മോടൊപ്പം ആയിരുന്നു, പ്രാർത്ഥിച്ചു അനുഗ്രഹിച്ച്. മാർത്താണ്ഡം രൂപതയുടെ മെത്രാനായിരുന്നു, തുടർന്ന് പത്തനംതിട്ട രൂപതയുടെ മെത്രാനായി സേവനം ചെയ്തു. ഇന്ന് അഭിബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ്റെ ക്ഷണവും നമ്മുടെ കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയുടെയും ഫലമായി അഭിയുദ്ധ പിതാവ് ഇവിടെ വന്ന് ദിവ്യബലി അർപ്പിച്ച് വചനം പങ്കുവെച്ച് നമ്മളെ അനുഗ്രഹിച്ചു. അഭിയുദ്ധ പിതാവിന് നമ്മുടെ കൃപാസനം ഡയറക്ടറായ വി പി ജോസഫച്ചനുമായി ഒരു ഏറ്റവും അടുത്ത ആത്മബന്ധമുണ്ട്. ആ ആത്മബന്ധം കൃപയുടെ കൂടാരമായി തീർന്ന ഈ കൃപാസനത്തിൽ വന്ന് കൃപയുടെ ആ നിറവിനെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയും പ്രത്യേകിച്ച് ഉടമ്പടിയുടെയും ഒക്കെ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പഠിപ്പിച്ച് അതിനേക്കാൾ ഉപരിയായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ച് പ്രബോധനം നൽകുകയും അതോടൊപ്പം തന്നെ അതുപോലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ പ്രത്യക്ഷപ്പെടലും അനുഗ്രഹവും ഈ കൃപയുടെ കൂടാരത്തിൽ ഉണ്ട് എന്ന് നമ്മെ പഠിപ്പിച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. അഭിമന്യ പിതാവിനെക്കുറിച്ച്, പിതാവെ, ഞങ്ങളച്ഛന്മാർ ദിവ്യബലിക്ക് മുമ്പ് അസൂയോടെ ഒരു കാര്യം പറഞ്ഞു, അതിതാണ്, പിതാവിന് ഞങ്ങളോട് ദേഷ്യം തോന്നരുത്, പിതാവ് പ്രായം കൊണ്ട് മാത്രമേ റിട്ടയർ ചെയ്തുള്ളൂ, പ്രവൃത്തി കൊണ്ടും പരിചയം കൊണ്ടും ചുരുചുരുക്ക് കൊണ്ടും ആധ്യാത്മിക ചൈതന്യം കൊണ്ടും ചെറുപ്പമാണ്. ഈ അസൂയാലുക്കളായ ഞങ്ങളെ അച്ഛന്മാർക്ക് വേണ്ടി അതുപോലെ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പിതാവ് ഞങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം. അതോടൊപ്പം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും, ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ്റെ പേരിലും അഭിമന്യുവിന് പ്രത്യേകമായി നന്ദി അർപ്പിക്കുകയും ഞങ്ങൾ അസൂയയുടെ പറഞ്ഞ കാര്യങ്ങൾ ദീർഘകാലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ കൃപയുടെ കൂടാരത്തിന് നേതൃത്വം നൽകുന്ന നമ്മുടെ വി പി ജോസഫച്ചനും നമുക്കൊക്കെ അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനയും പരിത്യാഗവുമാണ് ഇതൊരു കൃപയുടെ കൂടാരമായത്. അഭിമന്യു പിതാവിനെ ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞ് തരാൻ ആഗ്രഹിക്കുന്നത് അച്ഛനെക്കുറിച്ച്, കത്തോലിക സഭയുടെ വിശ്വാസവും പാരമ്പര്യവും പിതാക്കന്മാരുടെ കൂറും ഏറ്റവും അധികം വെള്ളം ചേർക്കാതെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്ന പരിപാലിച്ചു കൊണ്ടുപോകുന്ന വൈദികനാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ. കത്തോലിക സഭ എന്താകുന്നു എന്നത് ഈ കൃപയുടെ കൂടാരത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ കൂടുതലും കൃപയുടെ നിറവിൽ നിൽക്കുകയും എല്ലാവർക്കും കൃപയുടെ മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനോടും ഈ ധ്യാന കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാവരോടും
ദൈവപ്രതീകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഇന്ന് സഹകർമ്മരായി നമ്മോടൊപ്പം ജെയ്മോൻ അച്ഛൻ, സി എം ഐ അലക്സ് മാത്യു, നമ്മുടെ സെക്രട്ടറി അച്ഛൻ ജോഷി ചന്ദ, മിഷനിൽ വന്ന അച്ഛൻ, അതുപോലെ തന്നെ അച്ഛൻ പിതാവിനോടൊപ്പം വളരെ ഹൃദ്യമായി സ്വർഗീയ ഗായകരായ ഗായിക സംഘത്തിനും ബഹുമാനപ്പെട്ട അൽത്താര ശുശ്രൂഷകർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. തീർച്ചയായും അഭിനന്ദ പിതാവിന് ഞങ്ങളുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ഞങ്ങളുടെ ആശംസകളും എന്നും ഉണ്ടാകും എന്ന് ഉറപ്പു നൽകുകയും ആശംസിക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. പ്രിയ സഹോദരങ്ങളെ, വൈദിക സഹോദരങ്ങളെ, ഇന്നിവിടെ വിശുദ്ധ ബലി അർപ്പിച്ചപ്പോൾ മൂന്ന് വൈദികരെ എന്നോട് ചേർന്ന് വിശുദ്ധ ബലിയിൽ പങ്കുപറ്റി. അവരെ മൂന്ന് പേരും സിറോ മലബാർ സഭയുടെ വൈദികരാണെന്ന് അച്ഛൻ പ്രവർത്തിക്കുന്നതെങ്കിലും പക്ഷെ അവർ വായിച്ച് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇവരെ പിടിച്ചോണ്ട പോകാം, മലങ്കര സഭയിൽ ചേർക്കാൻ ഇവർ യോഗ്യരെ എന്ന് എനിക്ക് തോന്നി. മലങ്കര വിശുദ്ധ കുർബാനയിൽ ചൊല്ലുന്ന പ്രാർത്ഥന അതുപോലെ യാതൊരു കോട്ടവും വരാതെ ചെല്ലാൻ കഴിവുള്ള അച്ഛന്മാരാണ് ഇവർ മൂന്ന് പേരും. നിങ്ങളെ ഞാൻ മലങ്കര സഭയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. അച്ഛനെ, എന്റെ അവകാശം അച്ഛനാ. എൻ്റെ ശബരിമലയ്ക്ക് പോകുന്ന വഴിക്കുള്ള ഒരു പള്ളിയിൽ കാടും മേടും മുളങ്കുറ്റിയും ഒക്കെ താണ്ടി ചെല്ലുമ്പോൾ ഒരു പള്ളിയുണ്ട്. പള്ളിയുടെ സ്ഥലത്തിൻ്റെ പേര് തെക്കുംമല. കുറേ വർഷങ്ങൾക്ക് മുണ്ട് ബഥനി അച്ഛന്മാരെ അവിടെ പോയി ആരംഭിച്ചതാ. ഈ കഴിഞ്ഞിട അച്ഛനെ വീട്ടിലെ അമ്മ മരിച്ചപ്പോൾ അവിടെ വന്നു. അച്ഛൻ 90% മലങ്കരക്കാരനും 10% ലത്തീൻകാരനുമാണ്. അച്ഛൻ്റെ അവകാശം ഞാൻ ആലപ്പുഴ സഭയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ജെയിംസ് പിതാവിനെ നല്ല അനുഗ്രഹത്തോടെ ഇവരെ ഇവിടെ ശുശ്രൂഷിക്കുന്നല്ലോ. നമ്മുടെ ഇവിടുത്തെ അച്ഛന് ഡയറക്ടർ അച്ഛൻ ജോസഫ് അച്ഛൻ, അച്ഛനെ പറ്റി എനിക്കറിയാം. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കർദിനാൾ പിതാവിനോടൊത്ത് ചേർന്ന് ഒരു ബെഞ്ചയിലിരുന്ന് നിരങ്ങിയിട്ടുള്ളവരാണ്. അവരുടെ പഠനം സഭയ്ക്കെത്ര ഉയർച്ചയ്ക്ക് കാരണമായി. ഒരു ബെഞ്ചിലിരുന്ന രണ്ടു പേര്, കർദിനാൾ തിരുമേനിയും അങ്ങനെ തന്നെ. ഒരു വൈദികൻ ഇത്രമാത്രം പ്രവർത്തിക്കുവാൻ കഴിവുണ്ടെങ്കിൽ ഒരു 10 വൈദികർ പോരെ ഈ കേരളത്തിൽ, എന്തിനാ 100,000? അവരുടെ ദൈവ സാമീപ്യമാണ്, ദൈവ സംസർഗമാണ്, ദൈവത്തോട് ഇഴുകി ചേർന്നതാണ് നമ്മളെ ഇവിടെ കൊണ്ടുവരുവാൻ ഇടയായത്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കൂടുന്ന ഈ സംഗമത്തിൽ പ്രാർത്ഥനയിൽ അരൂപിയിൽ എല്ലാ ദിവസവും ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് തിങ്കൾ ചൊവ്വ അച്ഛൻ്റെ വലിയ ശുശ്രൂഷ ആലപ്പുഴ ഭദ്രാസനത്തിന് രൂപതയ്ക്ക്. അവിടുന്ന് ഒരുപാട് വൈദികരെ എന്നോട് ചേർന്ന് തമിഴ്നാട്ടിൽ സെമിനേരിയിൽ പഠിച്ചിട്ടുണ്ട്. മാർക്ക് ആൻ്റണി പോലുള്ള കൊച്ചി ഇവിടെയായിരുന്നു സേവിയർ, ഒരു കുടിയഞ്ചേരി. ഇവരൊക്കെയും ഞങ്ങളൊന്നിച്ച് പഠിച്ച് തമിഴ് ഒക്കെ പഠിച്ചിട്ടുള്ളവരാണ്. ഇന്ന് ഞങ്ങൾ കൂടും. സ്റ്റീഫൻ അച്ഛൻ, ഇവരൊക്കെ ഞങ്ങൾ ഇന്നും പലപ്പോഴും ഒന്നിച്ച് കൂടാറുണ്ട്, ഞങ്ങളുടെ സന്തോഷം പങ്കുവെക്കാറുണ്ട്,
തമിഴ് സംസാരിക്കാറുണ്ട്. തമിഴ് സംസാരിക്കണോ? ഉങ്ങൾക്ക് തിരുമ്പി പേശലാമാ? നാ പേശുന്ന നീങ്ക പേശുമാ? അവങ്കിലും പേശുവേ. അപ്പോൾ നല്ല ഒരു കൂട്ടായ്മ ഇവിടെ ജെയിംസ് അച്ഛൻ സംഘടിപ്പിച്ചത്, ജോസഫച്ചൻ സംഘടിപ്പിച്ചതിൽ ജോസഫച്ചനെ കിട്ടിയ ദൈവീക വെളിപാട്, പരിശുദ്ധ അമ്മയുടെ വലിയ ദാനം ഈ സമൂഹത്തിന്, ഇന്ന് കൊച്ചു കേരളത്തിന്, ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞില്ല, നമുക്ക് വളരെ ആവശ്യമാണ്. സഹോദരങ്ങളെ, സഭയെ കാർന്ന് തിന്നുന്ന ക്യാൻസർ രോഗം, കാർന്ന് ദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ക്യാൻസർ രോഗം പടർന്ന് പിടിക്കുകയാണ്. കൊറോണ അല്ല, ക്യാൻസർ രോഗം. വളരെ ഗൗരവമായിട്ട് നമ്മുടെ വിശ്വാസത്തിലേക്ക് നാം ആഴമായി ഇറങ്ങിച്ചെല്ലണം. നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കണം. നമ്മുടെ മക്കൾ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കുപറ്റണം. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ കർത്താവിൻ്റെ തിരുശരീരം, ഈ രണ്ട് കാര്യങ്ങളാണല്ലോ ഇവിടുത്തെ ആറ് കാര്യങ്ങളിൽ ഉള്ള രണ്ടെണ്ണം. ഇതുപോലെ ശുശ്രൂഷ മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മ, ധാരാളം നന്മ പ്രവർത്തികൾ ഞങ്ങളൊക്കെ പത്തനംതിട്ടയുടെ വിവിധ ഭാഗങ്ങളിൽ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമേ ആയുള്ളൂ ആ രൂപത ആരംഭിച്ചിട്ട്, ഇത്രമാത്രം വലിയ വളർച്ച വന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം, ധാരാളം വൃദ്ധരായ അമ്മമാർ, അപ്പന്മാർ, മാനസിക രോഗികളായിട്ടുള്ള വലിയ യു പി, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബോംബെ, ഡൽഹി, ഇവിടുന്നൊക്കെ ട്രെയിൻ കയറി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, കന്യാകുമാരിയിൽ പോയി പിടിച്ചു കൊണ്ടുവരുന്ന മാനസിക രോഗികൾ, ശാരീരിക മാനസിക അംഗവൈകല്യം ഉള്ള കുഞ്ഞുമക്കൾ, അവരെയൊക്കെ സംരക്ഷിക്കുന്ന ധാരാളം കേന്ദ്രങ്ങളുണ്ട്. അവർക്ക് ദൈവം ആത്മാവിനെ കൊടുത്തിട്ടുണ്ടല്ലോ, ദൈവത്തിൻ്റെ ആലയമാണല്ലോ. അതിൽ ഒരു കുഞ്ഞുമക്കളൊക്കെ താമസിക്കുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. റിട്ടയർ ആയതിനു ശേഷം അവരോട് ചേർന്ന് ആ ക്യാമ്പസിൽ ഒരു കൊച്ചു വീട് വെച്ച് പ്രാർത്ഥിക്കുക. അച്ഛൻ പറഞ്ഞു ഇനിയും ഒരുപാട് നീണ്ടു നിൽക്കുമെന്നൊക്കെ. അത് നീണ്ടു നിൽക്കുന്നിടത്തോളം ഒക്കെ ചെയ്യും, വയ്യാതാകുമ്പം കിടക്കും. അച്ഛൻ്റെ നല്ല ആശംസകൾക്ക് പ്രത്യേകം നന്ദി. ജോസഫ് അച്ഛനെ സ്നേഹത്തോടെ നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ ജോസഫ് അച്ഛനെ ക്ഷണിച്ചതിന്, ഇവിടെ വരാൻ സാധിച്ചത് മഹാഭാഗ്യമായി കരുതി അച്ഛനെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ നന്ദി സ്നേഹം അർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും, നിങ്ങളാണല്ലോ സഭയുടെ മക്കൾ, സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം തുറന്ന നാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഇനിയും കയറാം, കയറി നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ സംബന്ധിക്കാം. ദൈവം നിങ്ങളെ, നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ മക്കളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സോ താങ്ക് യു ലോർഡ്ഷിപ്പ്. സോറി, ഒരു മിനിറ്റ്. ഇവിടെ പാട്ടുപാടി അച്ഛന്മാർ, ഇവിടെ അച്ഛന്മാരുണ്ട്. ഇവിടെ പാട്ടുപാടിയവരെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കണ്ടേ, ഞങ്ങളുടെ അങ്ങ് ശബരിമലയുടെ അടുത്തുള്ള നിലയ്ക്കൽ ആങ്ങമൊഴി എന്നൊക്കെ വന്നിട്ടുള്ളവരൊക്കെയാണ് പള്ളികളിൽ പാടുന്നതും ഒക്കെ. ആ സിസ്റ്റർ അവിടെ നിന്നാണ്. എത്രമാത്രം സഭയോടുള്ള ആഭിമുഖ്യം, അവരുടെ സാന്നിധ്യം, വിശുദ്ധ കുർബാനയ്ക്ക് കൂടിയ സഹോദരങ്ങളുടെ സാന്നിധ്യം, പ്രത്യേകം സ്നേഹത്തോടെ ഓർമ്മ. നന്ദി. ശേഷം നിൻ
കൃപയായി ചീടണമേ എൻ പാപങ്ങളെയും നീക്കി പുണ്യമെനിക്കീടണമേ രക്ഷകമിശിഹ രാജാവേ തിരുരഹസ്യം പൂജിച്ചതിനാ നിൻപ്രിയ സീതന്മാരോപ്പം നിൻ സ്നേഹിതനാകണമെന്നേ കർത്താവേവിൻ നോടെ നിത്യ രാജ്യമതാകും സ്വർഗത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്നെ ഞാൻ ശുശ്രൂഷിക്കും നിത്യ